വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അലോവേറ ജെല്ലിന്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കുറേ കാലത്തിന് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ എന്തല്ലോ വീഡിയോ എടുക്കാതെ എടുക്കാതെ എൻ്റെ ട്രൈപോർഡ് വരെ മാല പിടിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഒരു റിവ്യൂ ആണ് കേട്ടോ, ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അപ്പൊ ഞാൻ ഉണ്ടല്ലോ കുറെ കാലമായിട്ട് ഇങ്ങനെ റിവ്യൂസ് ഒന്നും, ഐ മീൻസ് കൊളാബ് വീഡിയോസ് ഒന്നും ചെയ്യരുത്, ഐ മീൻ ചെയ്യണ്ട, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടായിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കൊളാബ്സ് ഒക്കെ ഇങ്ങനെ വരാറുണ്ട്, ഇങ്ങനെ ഇടയിൽ കൊടുക്കാം, മെയിലൊക്കെ വരാറുണ്ട്, കുറേ കൊളാബ് വീഡിയോസ് മെയിൽ വരാറുണ്ട്. പക്ഷേ എനിക്ക് ചിലത് നമുക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ പറഞ്ഞു, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയും. ചിലത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇനി റിവ്യൂ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം ഇവരുടെ ഒരു മെയിൽ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിലാണ് എനിക്ക് ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ സ്ട്രൈക്ക് ചെയ്തത്. കാരണം അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം റിവ്യൂ ചെയ്താൽ മതി, അത് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതെനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 1 വീക്ക്, സാധാരണ ഞാനൊരു പ്രൊഡക്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഒക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാറ്. പക്ഷേ ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്, അലോവേറ ജെല്ലാണ് കേട്ടോ. ഓക്കെ, സെൻസ് നാച്ചുറലിൻ്റെ അലോവേറ ജെല്ലാണ്. അപ്പോൾ ഡോക്ടർ ശ്രീജ എസ് നായർ അവരുടെ പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് വന്നിട്ട് അത്യാവശ്യം നല്ല ഫോക്കസ് ആകുന്നുണ്ട്, ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി പാക്കേജാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സെൻസ് നാച്ചുറൽസിൻ്റെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള പ്യുവർ അലോവേറ ജെല്ലാണ്. ഓക്കെ, ഡോക്ടർ ശ്രീജ എസ് നായർ അവരുടെ തന്നെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ഇത് എക്സ്റ്റേണൽ യൂസാണ്, നമുക്കറിയാം അലോവേറ ജെൽ എക്സ്റ്റേണൽ യൂസാണ്. ഇതിൻ്റെ യൂസേജും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 by 1 വായിക്കുന്നില്ല, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടോപ്പിലായിട്ടൊരു കവർ, ടോപ്പ് കവർ കാണാം. കുറച്ചുകൂടി ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് ആണ് കേട്ടോ ഇത്, ഈ അലോവേറ ജെല്ല്. ഓക്കെ, അതിനുശേഷമാണ് ഈ ഒരു അലോവേറ ജെല്ലുള്ളത്. നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ അലോവേറ ഇല്ലേ, നമ്മുടെ ആ അലോവേറയുടെ ജെല്ല് എങ്ങനെയാണോ അതേ ക്വാളിറ്റി തന്നെ എനിക്കിതിൽ തോന്നി, നല്ല നാച്ചുറാലിറ്റി തോന്നിയിട്ടുണ്ട്. ആ സ്മെല്ലും പ്രത്യേകിച്ച് ഭയങ്കര സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല, പ്യുവർ നാച്ചുറൽ നമ്മുടെ അലോവേറയുടെ സ്മെല്ല് എന്താണോ ആ സ്മെല്ല് തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ നോർമലായിട്ടുള്ള എല്ലാ നമ്മുടെ അലോവേറ ജെല്ലിൻ്റെ സെയിം കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിനുള്ളത് കേട്ടോ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇതിൽ മാറ്റം തോന്നിയിട്ടുള്ളത്, ഞാനിപ്പോൾ വേറെ 2-3 പ്രൊഡക്റ്റിൻ്റെ അലോവേറ ജെല്ല് യൂസ് ചെയ്തതിൽ നിന്ന് എനിക്കിതിൽ കണ്ടൊരു മാറ്റം എന്ന് പറയുകയാണെങ്കിൽ, ഇത് കുറച്ചുകൂടി നമ്മൾ നോർമലി നമ്മുടെ നോർമൽ നാച്ചുറൽ അലോവേറ എടുത്തിട്ട് നമ്മൾ ജെല്ലെടുക്കുമ്പോൾ എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ സെയിം സാധനമാണ് കേട്ടോ ഇത്. അത്രേ എനിക്കിതിനെക്കുറിച്ച് മാക്സിമം പറയാനുള്ളൂ. കാരണം നാച്ചുറൽ അലോവേറ വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതിൽ പ്യുവർ അലോവേറ തന്നെ അത് ആ ഒരു ഫോം തന്നെയാണ് പിന്നെ ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനിത് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആയിട്ടാണ്, മോർണിംഗ് ആൻഡ് നൈറ്റ്, അതായത് മോർണിംഗ് മോയ്സ്ചറൈസർ ആയിട്ട്, അതുപോലെ നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അലോവേറ ജെല്ലിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഓഫ് യൂസേജും ഉണ്ട്, മെയിനായിട്ട് മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഹെയർ പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്യാനും, പിന്നെ നോർമലി ഇത് മാത്രമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ നമ്മളിതുപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് പാക്കിന് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് നോർമലായിട്ട് ഇതുതന്നെ പിന്നെ മോയ്സ്ചറൈസർ പോലെ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഹെയർ ജെല്ലായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ സൺബേൺ ഒക്കെ വരിക, നമുക്ക് സൺബേൺ വരിക, അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ കുറേ സമയം നിൽക്കുമ്പോൾ സമയത്ത് എന്തെങ്കിലും ബേൺ വരിക, അപ്പോൾ അതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്നതിന് 20 മിനിറ്റ് മുമ്പ് നമുക്ക് ഹെയർ പാക്കായിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നതും നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അലോവേര യൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ചിലരുടെ സ്കിന്നിന് അത് അലർജിയാണ്, അലർജി പ്രോബ്ലം ഉണ്ടാക്കും, എന്തെങ്കിലും ഹിച്ചിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സ്കിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, കയ്യിലോ എവിടെയെങ്കിലും കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി, ഫേസിൽ മാത്രമല്ല ഹെയറിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി.
പിന്നെ ഈ അലോവേര ജെല് നമ്മൾ പറയില്ല ഹെയറിനും ഫേസിനും പിന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന നമ്മുടെ ഈ ആക്നെ ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഈ അലോവേര ജെല് നല്ലതാണ് കേട്ടോ. അപ്പൊ എനിക്കിത് യൂസ് ചെയ്തിട്ടുള്ള മാറ്റം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പൊ ഞാൻ പറയാറുണ്ടായിരുന്നു എന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം എന്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആണ്, അപ്പൊ എനിക്ക് മോയിസ്ചറൈസർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഇത് ഓക്കെയാണ്, അതായത് എന്റെ സ്കിന്നിന് അലോവേര ജെല് മാച്ചാണ്. മാച്ച് അല്ലാത്തവര് നോർമൽ നമ്മുടെ ഈ പ്യുവർ അലോവേര പോലും സ്കിന്നിൽ പറ്റാത്തവരുണ്ട്. അപ്പൊ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അലർജി ഇഷ്യൂസ് ഉള്ളവരുണ്ട്, അവരൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാം. അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കര നാച്ചുറൽ എഫക്റ്റ് ആണ് ഇത് എന്നെ കിട്ടിയിട്ടുള്ളത്. സ്കിന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റഡ് എഫക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. എനിക്കിത് യൂസ് ചെയ്തത് കേട്ടോ, ഞാനൊരു വൺ മന്ത് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓക്കെ, 1 മന്ത് കഴിഞ്ഞു, 1 മന്തിലെ അധികം ദിവസം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മോർണിംഗ് ആൻഡ് നൈറ്റ് ആണ്. മോർണിംഗിൽ ജസ്റ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്നതിനേക്കാളും മുമ്പായിട്ട് ഞാൻ ഇത് ഫസ്റ്റ് മോയിസ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് 20 മിനിറ്റ് മുമ്പ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കും. ഞാൻ രാവിലെയാണ് അത് വാഷ് ഔട്ട് ചെയ്ത് കളയാറുള്ളൂ കേട്ടോ. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി സ്കിൻ കുറച്ചുകൂടി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, സോഫ്റ്റ് ആയിട്ടിരിക്കും. വേറെ പ്രശ്നങ്ങളോ വേറെ സൈഡ് എഫക്റ്റോ കെമിക്കൽസോ അങ്ങനെയൊന്നും ഈ ഒരു പ്രൊഡക്റ്റിൽ ഇല്ല കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ അലർജി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലർജി ഉള്ളവർ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ജനുവിനലി ഇത് ഓക്കെയാണ്, കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റാണ്. നമുക്കറിയാം വീട്ടിലൊന്നും ചിലപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ചിലപ്പോൾ അലോവേര ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമുക്കത് യൂസ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റ് അലോവേര ജെല്ലിൻ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി നാച്ചുറൽ എഫക്റ്റ് ഉള്ള ഒരു ജെല്ലായിട്ട് എനിക്ക് ഇതിനെ ഫീൽ ചെയ്തു. അപ്പോൾ ഇതിനെ എങ്ങനെ വാങ്ങിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 300 something എന്തോ ആണ് കറക്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഞാൻ കറക്റ്റ് മറന്നുപോയി, അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നല്ല പ്രൊഡക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. മീൻസ് ഒരു അലോവേരയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിലൊന്നും അലോവേര ഇല്ല, നിങ്ങൾക്കൊരു നാച്ചുറൽ എഫക്റ്റ് കിട്ടുന്ന അലോവേര വേണമെന്നാണെങ്കിൽ ഇത് ട്രൈ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.